ആരോഗ്യദിനമാണ്. ആരോഗ്യം പോലും നോക്കാതെ അതുപോലും മറന്നാണ് സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പ് രംഗത്ത് പ്രചരണത്തിൽ സജീവമാകുന്നത്. ചൂടിനെ നേരിടാൻ മാവേലിക്കര മണ്ഡലത്തിലെ സ്ഥാനാർത്ഥികൾക്ക് എന്തെല്ലാം പൊടിക്കൈകളാണുള്ളത്? ഓരോരുത്തർക്കും അവരവരുടേതായ രീതിയുണ്ട്. സ്ഥാനാർത്ഥികളുടെ തെരഞ്ഞെടുപ്പ് കാലത്തെ ആരോഗ്യ സംരക്ഷണ വിശേഷങ്ങളിലേക്ക് നേരെ മാവേലിക്കര മണ്ഡലത്തിൽ. സ്ഥാനാർത്ഥി പരിചരണത്തിനിടയിലും തെരഞ്ഞെടുപ്പിനിടയിലും സ്ഥാനാർത്ഥികളുടെ ആരോഗ്യ സംരക്ഷണം എങ്ങനെയാണെന്ന് അറിയേണ്ടതുണ്ട്. ആരോഗ്യം അങ്ങനെ ഒരു പ്രത്യേക സംരക്ഷണം. ഈ പ്രചരണത്തിലൊക്കെ മറ്റ് സ്ഥാനാർത്ഥികൾ വളരെ വേഗത്തിൽ ഓടി കടകളും വീടുകളൊക്കെ കയറുന്നുണ്ട്. ഇതിന്റെ രഹസ്യം എന്താ? ഞാൻ പൊതുവെ ഒരു സ്പീഡുള്ള ആളാണ്. നടക്കുമ്പോൾ നല്ല സ്പീഡിൽ നടക്കുന്ന ആളാണ്. എന്റെ കുട്ടിക്കാലം മുതലുള്ള ഒരു ശൈലിയാണ്. ഭക്ഷണ ക്രമീകരണം, ഭക്ഷണത്തിനായാലും ഉറക്കത്തിന്റെ കാര്യത്തിലും കൃത്യമായ സമയം പാലിക്കാൻ കഴിയുന്നില്ല എന്നുള്ളത് ഒരു ശരി. അത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഒരാൾ ഒരു സ്ഥാനാർത്ഥിക്കും ഭക്ഷണവും അതോടൊപ്പം തന്നെ ഉറക്കവും കൃത്യമായി പാലിക്കാൻ കഴിയില്ല. എങ്ങനെയാണ് ഈ ആരോഗ്യ സംരക്ഷണം ഈ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഇടയിൽ? നന്നായി അധ്വാനിക്കാറുണ്ട്, കൃഷിപ്പണി ചെയ്യാറുണ്ട്. ചെറുപ്പത്തിൽ പട്ടിണിയും പ്രയാസവും ഒക്കെ ആയിട്ട് വാർക്കപ്പണിക്ക് വരെ പോയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആരോഗ്യത്തിന്റെ കാര്യത്തിൽ അങ്ങനെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഭക്ഷണത്തിൽ നിന്നും അങ്ങനെ ചിട്ടയൊന്നുമില്ല. രാവിലെ എന്തെങ്കിലുമൊക്കെ കഴിക്കും, അങ്ങനെയൊക്കെ ഉള്ളൂ. സാധാരണ അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള ആഹാരമൊന്നും കഴിക്കാനുള്ള പാങ്ങൊന്നുമുള്ള വീട്ടിലൊന്നും അല്ല. അപ്പോൾ അതുകൊണ്ട് എന്ത് ആഹാരം കഴിച്ചാലും നമുക്ക് പ്രശ്നമൊന്നുമില്ല. ഉറക്കം കുറവാണ്. ഉറക്കം കുറവാണെന്ന് പറഞ്ഞാൽ നമ്മൾ ഏകദേശം ഒരു 12 മണിയെങ്കിലും ആകും സാധാരണ വീട്ടിലെത്തുമ്പോൾ. ഒരു മണിക്കൂർ ഇപ്പോൾ ഒരു 6 മണി ആക്കണമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇനി 19 ദിവസമേ ഉള്ളൂ. അപ്പോൾ ഈ 19 ദിവസം 1 മണിക്കൂർ കൂടി നമ്മൾ നേരത്തെ ഉണർന്ന് ഇറങ്ങിയാൽ നമുക്ക് 19 മണിക്കൂറാണ് നമ്മുടെ ഈ പ്രചരണ സമയം നമുക്ക് അധികം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയാണ് പാർട്ടി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ വിശ്രമം കുറവാണ്. ആരോഗ്യമെല്ലാം ഒരു പരുവത്തിന് കരുതി മുന്നോട്ട് പോകുന്നുണ്ട്. ഇപ്പോൾ വളരെ കുറച്ച് ആഹാരം കഴിക്കും. പരമാവധി വെജിറ്റേറിയൻ കഴിക്കാനുള്ള ശ്രമമുണ്ട്. അങ്ങനെയായിരുന്നോ? അല്ല, മുമ്പ് അങ്ങനെയൊന്നുമല്ല. ഞാൻ എന്തും കഴിക്കുന്ന ആളാണ്. പക്ഷെ ഇപ്പം ഒന്ന് ചെറിയ ക്രമീകരണം. കാര്യം നമ്മൾ രാവിലെ സ്വീകരണത്തിന് വേണ്ടിയിട്ട് കയറി കഴിഞ്ഞാൽ നമുക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അസിഡിറ്റിയും മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടായിരിക്കാം. വളരെ സ്മൂത്തായി കാര്യങ്ങൾ പോകുന്നുണ്ട്. ഏതാണ്ട് ഒരു 37 ദിവസമായി. ഉറക്കം എങ്ങനെയുണ്ട്? ഉറക്കം കുറവാണ്. ഉറക്കം കുറവാണെന്ന് പറഞ്ഞാൽ ഉറങ്ങാൻ സമയം കിട്ടുന്നില്ല. അതാണ്, രാത്രി 1 മണിയാകുമ്പോൾ കിടക്കും. രാവിലെ സിസ്റ്റമാറ്റിക്കായി 5 മണിയാകുമ്പോൾ ആരോ വിളിച്ച് നടത്തുന്ന പോലെ നമ്മൾ ഉണരാറുണ്ട്. ഉറക്കത്തിൻ്റെതായ ക്ഷീണം പലപ്പോഴും മുഖത്ത് വരാറുണ്ട്. പക്ഷേ ഈയിടെയായിട്ട് കണ്ടപ്പോൾ ഇച്ചിരി തരി വെച്ചെന്ന് പറയുന്നുണ്ട്. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ 3 കിലോ തരി കുറഞ്ഞു എന്നാണ്. പ്രചരണത്തിൻ്റെ പര്യടനത്തിൻ്റെ തിരക്കിൻ്റെ ഇടയ്ക്കൊന്നും ഇത്തരം പ്രശ്നങ്ങൾ ബാധിക്കുന്നില്ല. എങ്ങനെയാണോ മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്നത് അതേപോലെ തന്നെ മുന്നോട്ട് പോകുന്നു എന്നാണ് സ്ഥാനാർത്ഥികളെല്ലാം പറയുന്നത്.